നഗർ മാത്രം നഗരായിരുന്നു. ഇവിടെയാണ് കൊട്ടാരം ഉള്ളത്. എത്ര വർഷം വരെ? 1460 വർഷം വരെ. ഈ കാണുന്ന ഈ ഒരു കെട്ടിടം, ഓക്കെ, ഇതെന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? പലക പൈൻവുഡും കല്ലും കൊണ്ട് ആണ് പണിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആർക്കിടെക്ചർ മെയിൻ ആയിട്ട്, ഇതിന്റെ പേര് കാത്കുനി ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കുളു ഡിസ്ട്രിക്റ്റിൽ വരുന്ന നഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമവും പട്ടണമാണ്. പട്ടണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുന്നേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് കണ്ടോളൂ. ഈ ഒരു ഏരിയ കൊണ്ടോ, മുകളിൽ മൊത്തം സ്നോ മൗണ്ടൈൻസ്, അതുകൂടെ തന്നെ ഗ്രീനറി ഉള്ള മൗണ്ടൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല നല്ല കൃഷിയിടങ്ങളാണ്. ഗ്രീനറി സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ എവിടെയാണ് പോകുന്നത് ചോദിച്ചാൽ, ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്ത മലയാളികൾ താമസിക്കുന്നവർ, അവരുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. നമ്മൾ സഞ്ചാരികളൊന്നും വന്നാൽ താമസിക്കാൻ പറ്റുന്നതും മലയാളികളൊക്കെ പോയാൽ അവരെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്നാണ് കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനുള്ള കാഴ്ചകളും അവരൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തും കേട്ടോ. ഇത് നോക്കിയാൽ ഈ ഒരു ഗ്രീനറി ഉണ്ട്, ഈ ഒരു ഭാഗം കാണാൻ എന്ത് രസമാണ്. ഈ ഒരു വീട് നോക്കി എന്തൊരു ആംബിയൻസ് അല്ലേ. മുകളിൽ നോക്കുമ്പോൾ അടിപൊളി ആംബിയൻസ് ആണ്. കൂടാതെ തന്നെ നഗറിലെ പട്ടണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. തൊട്ട് മുകളിലാണ് പട്ടണം വരുന്നത്. നഗർ പട്ടണത്തിൻ്റെ ലോങ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയേ എൻ്റെ അമ്മ. നല്ലൊരു ആംബിയൻസ് ആണെന്ന് പറയാം കേട്ടോ. കാരണം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു ജനങ്ങളാണെന്ന് പറയാം. ഇത് ഞാൻ എന്താണ് മുകളിലോട്ട് മുകളിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. വീടിൻ്റെ പരിസരമായാലും സ്ഥലങ്ങളൊക്കെ ആയാലും അത്യാവശ്യം ക്ലീൻ ആണെന്ന് പറയാം. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഹിമാചൽ പ്രദേശിലെ ഏത് ഗ്രാമ ഏരിയകളെന്ന് പറയാൻ വേണ്ടി. കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് സമ്മാനിക്കുന്ന ഗ്രീനറിയാണ്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ടൗൺ കേട്ടോ. ഈ നഗർ എന്ന് പറയുന്നത് കുളു ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ നഗർ വരുന്നത്. ഗ്രാമത്തിലൂടെ ഞാൻ പോകുമ്പോൾ കണ്ടൊരു അമ്പലമാണ് ഗൗരിശങ്കർ മന്ദിരം എന്നാണ് പറയുക കേട്ടോ. ശിവനെയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ശിവഭഗവാൻ്റെ ഒരു അമ്പലമാണ്. പഞ്ചപാണ്ഡവരുള്ള സമയത്തെ ഉള്ള ഒരു അമ്പലമാണെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ പറയുന്നത്. ഇത് ഇതിന് തൊട്ടടുത്തുള്ള ഗ്രാമമാണ് കേട്ടോ. നഗറിൻ്റെ ഏകദേശം ഒരു 800 മീറ്റർ, പട്ടണത്തിൽ നിന്ന് 800 മീറ്റർ മുകളിലായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം എന്താണ് കാണാൻ തന്ന ഒരു രസമുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടോ, ഒരു വലിയ പാറക്കല്ല് എന്താണ് കൊത്തിയിട്ടുണ്ടാക്കിയത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. കൂടുതൽ ഹിസ്റ്ററീസ് ഉണ്ട്, അതിനാ കൊണ്ടുവരും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫോട്ടോ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഹിസ്റ്ററീസ് പഠിക്കാതെ പറഞ്ഞു തരാൻ പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കുറേ സമയം ഇവിടെ നിന്ന് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല. വേഗം മുകളിലോട്ട് പോകണം. ഒരു അമ്പലം കണ്ടുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രം കേട്ടോ. ഗൗരിശങ്കർ ടെമ്പിൾ കേട്ടോ മന്ദിരമാണ്. ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് പഞ്ചപാണ്ഡവരുള്ള സമയത്തെ ഉള്ള ഒരു അമ്പലമാണെന്നാണ് പറയുന്നത്. അപ്പം വലിയ വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ടാവും. കാരണം ഇവിടുത്തെ ഗ്രാമവാസികളും പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ അമ്പലത്തിൽ കയറിയിട്ടാണ് പോകുന്നത്. സ്ഥലം കൂടി കണ്ടോ, ഇത് മുകളിലോട്ട് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. മുകളിലോട്ട് ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ തൊട്ട് താഴിലും നല്ല ഗ്രാമങ്ങളുണ്ട്. ഗ്രാമത്തിലൊരു വീടാണ് കേട്ടോ. വീടിൻ്റെ ഓട് നോക്കി സൈഡിലെ പാറേൻ്റെ മുകൾ ഭാഗമില്ല, തോടെന്ന് പറയും. ആ ഒരു ഭാഗം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സൈഡ് ഭാഗം എന്ന് പറയാം കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവിടുത്തെ ജനങ്ങളൊക്കെ അത്യാവശ്യം ഹാർഡ് വർക്കേഴ്സ് ആണ്. കാരണം ഇതേപോലെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഡെയിലി മല കയറുകയും താഴോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. എന്തായാലും വലിയ സന്തോഷം തോന്നുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ കഴിഞ്ഞ തന്നെ. ഗ്രാമത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ലഡാക്ക് ഇങ്ങനെ പോയ സ്ഥലത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള വീടുകൾ. തൂണിലും പലകയിലൊക്കെ നിർമ്മിച്ച വീടുകൾ. ഈ ഒരു ശൈലീനെ പറയുന്ന പേര് കാട്ട്കുനി എന്നാണ് കേട്ടോ. ഞാൻ ഗ്രാമവാസികളോട് ചോദിച്ചു. അതുമാത്രമല്ല, എനിക്ക് ഇവിടെ അറിയുന്ന മലയാളികളുണ്ട്, അവരും പറഞ്ഞതന്നെയാണ് കാട്ട്കുനി എന്നാണ് പറയുക. കാട്ട്കുനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ശൈലീനാണ് കേട്ടോ. ഈ ആർക്കിടെക്ചർ ഉണ്ടോ, ഈ തൂണും കാര്യങ്ങളും, അതായത് ഭൂചലനം ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു ലൊക്കേഷനാണ് മണാലി ഏരിയകൾ എന്നൊക്കെ പറയുന്നത്. ഈ ഭൂചലനം വന്നാൽ ഇതിങ്ങനെ ഷെയ്ക്ക് ആയാൽ പോലും ഇതങ്ങനെ നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. തൂണിലൊക്കെ നിർത്തിയിരിക്കുന്നത് കൂടുതൽ ഹിസ്റ്ററീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ച് പഠിച്ച് മെല്ലനെ മെല്ലനെ കൊണ്ടുവരാം. ഇത് ഈ വഴിയിലൂടെ പോകുന്ന കാണുന്ന ചെറിയ ചെറിയ കടകളാണ്. പക്ഷേ ഞാൻ പറയാലോ, സ്വർഗത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. സ്വർഗത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. കാരണം എന്ത് ശാന്തമായ ഒരു അന്തരീക്ഷം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഇത് തന്നെയല്ല വേണ്ടത്, ശാന്തത.
കുറച്ചുകൂടി നടന്ന് മുന്നോട്ട് പോയപ്പോൾ ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞ ഒരു അമ്പലം എത്തിയിരിക്കുവാണ്. ഈ ഗ്രാമത്തിലെ ആൾക്കാരോട് കേട്ടോ, ഈ ഒരു എന്താണ് ഗ്രാമത്തിൽ വില്ലേജിലെ അവരുടെ അമ്പലമാണ്, നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഒരു വ്യൂ കാണിക്കാനാണ് കേട്ടോ. വിശ്വാസമൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അതിനുപരി നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ അമ്പലമാണ് കേട്ടോ. ത്രിപുര സുന്ദരി എന്നാണ് പറയുക, പാർവതി ദേവീനൊക്കെയാണ് ആരാധിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് കേട്ടോ. എന്ത് മനോഹരമാണല്ലേ. അമ്പലത്തിൻ്റെ അകത്ത് കയറി വീടെടുക്കാൻ പെർമിഷനില്ല, ഫൈനുണ്ട്, അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുത്തിരുന്നത്. പരിസരമൊക്കെ അത്രയും സുന്ദരമാണ്, ഞാനത് എടുത്ത് നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ നോക്കിയാൽ എത്ര സുന്ദരമായ ഏരിയകളാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ കേട്ടോ എടുത്ത് പറയേണ്ട കാര്യം, കാരണം ഈ മുകളിൽ കാണുന്ന ഏരിയകൾ മൊത്തം വുഡനാണ് കേട്ടോ, പലക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്രയും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം. എന്താ ഒരു ആംബിയൻസ് അല്ലേ. പരിസരമായാലും അത്രയും വൃത്തിയുള്ള ഒരു ലൊക്കേഷൻസാണ്. പുറത്തുനിന്ന് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന, അകത്ത് പെർമിഷൻ ഇല്ല, ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്തായാലും മനോഹരമായ സ്ഥലം തന്നെയാണ്. നിങ്ങൾ രണ്ട് സൈഡ് നോക്കി, ഈ സൈഡാണ് മൊത്തം ഗ്രീനറിയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് അത്രയും ഭംഗിയുണ്ടെന്ന് പറയാം കേട്ടോ. ത്രിപുര സുന്ദരി എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ആർക്കിടെക്ചർ കണ്ടെത്തുന്ന നമുക്ക് മനസ്സിലാക്കാം എത്ര മനോഹരമായിരിക്കുന്നു. ഈ ഒരു പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു അമ്പലം തന്നെയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. നഗർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്ന് എത്തിയൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മാത്രമല്ല, ഞാനിവിടെ വീടുണ്ട് കേട്ടോ, ദൂരെ കാണുന്നൊരു വീട്. അവിടെ 2 മലയാളികളുണ്ട്, അവരെ കൂടി പരിചയപ്പെടുത്തി തരും. കൂടാതെ തന്നെ അവരുടെ ലൈഫും അവരുടെ കൂടെ ഞാനുള്ള ലൈഫും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ താഴെ കാണുന്നൊക്കെ ആപ്പിളിൻ്റെ ട്രീസാണ്, സീസൺ ആയിട്ടില്ല. പക്ഷേ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞുതരാം, ഈ ഒരു ആംബിയൻസ് വേണോ നമുക്ക്, അങ്ങനെ എല്ലാ സമയത്തും കിട്ടുന്നതല്ല. അത്രയും മനോഹരമായ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് മുകളിലൊക്കെ സ്നോ മൗണ്ടെയിൻസും ഗ്രീൻ മൗണ്ടെയിൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് വീട്. വീടും വീട്ടിൻ്റെ ആംബിയൻസൊക്കെ പറഞ്ഞുതരാം. ഇവിടെ 2 മലയാളികളുണ്ട് കേട്ടോ. മലയാളികൾ മാത്രമല്ല, അവരുടെ കൂടെ എത്ര പട്ടികളാണ് നാട്ടിലുള്ളത്? 6 പട്ടികളുണ്ടല്ലേ. ഇത് രണ്ടെണ്ണം കുറക്കില്ല. ഓക്കെ, ബ്രോൻ്റെ പേരെന്താ? അക്ഷയ്. അക്ഷയ്, ഓക്കെ. നാട്ടിലെവിടെയാ? ആലപ്പി. ആലപ്പി, നാട്ടിൽ ആലപ്പിയാണ്. ഇത് നോക്കി നടത്തുന്ന ബ്രോയാണ്. ഞങ്ങൾ രണ്ടുപേരും. ഹലോ മാഡം, പേര് പറഞ്ഞോ. അശ്വിനി. പേര് അശ്വിനി. രണ്ടുപേരും ആലപ്പി. ആലപ്പി ജില്ലയിലാണ്. ഇവിടെ എത്ര നാളായി? ഇവിടെ ഇപ്പൊ ഒരു 4-5 വർഷമായി. 5 വർഷമായി. ഓക്കെ. എന്തായാലും നിങ്ങളെ ആംബിയൻസ് അടിപൊളി കേട്ടോ. ഇവിടെ സീസൺ ടൈമിലൊക്കെ ധാരാളം മലയാളികളൊക്കെ വന്ന് പോകുന്നതാണ്. ഈ വീടും വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരും. അത് നമുക്ക് ഈ പട്ടീൻ്റെ കുറയൊന്ന് അവസാനിപ്പിക്കണം അല്ലേ. ഇവര് രണ്ടുപേരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പേരെന്താ ഈ പട്ടീൻ്റെ? ബുബു. ഈ ഇത്രയും നേരം കുറക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നെ കമ്പനി ആക്കി തരുന്നതാണോ? അതായത് കുറേ സമയം കുറക്കുന്നത് എനിക്ക് കമ്പനി ആക്കി തരുന്നതാണ് കേട്ടോ. കമ്പനി ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അവിടുന്ന് വേറെ ആളും കുറക്കുന്നുണ്ട്. ഇത് ബുബു. ഓക്കെ, കമ്പനി ആയി ഓക്കെ ആണല്ലേ. ഇതിന്റെ പേരെന്താ ബ്രോ? സൂയി. ജോയി. ജോയി, ഓക്കെ. ഇതിന്റെ പേര് സോയി എന്നാണല്ലേ. ഓക്കെ, കമ്പനി ആയ പിന്നെ പ്രശ്നമില്ലല്ലേ, പഠിക്കുന്നല്ലോ. ഇവിടെ 2 പട്ടിക്കുട്ടികളുണ്ടല്ലേ. ഇത് ഇവര് പേരെന്താ ബ്രോ? പൗല. പൗല. പൗല, നിങ്ങൾ ഇട്ട പേരാണോ? ഇത് പൗല. ഇവന്റെ പേരോ? ആൽഫി. ആൽഫി, ഓക്കെ. എന്നാൽ നിങ്ങളുടെ വൈബാണല്ലേ. ഞാൻ ഇവരെ വീടും വീടിന്റെ ഉള്ളുവാക്ക കൂടുതൽ പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ എവിടെയൊക്കെ പോകുന്നേ? നമ്മളിപ്പോ താഴത്തെ ടൗണിലേക്ക് പോവാം. നഗറിലേക്ക്, ടൗണിലേക്ക് പോവാണ്. സത്യം പറഞ്ഞ വളരെ സന്തോഷം കേട്ടോ. നിങ്ങൾ ജീവിതം കാണുമ്പോ അഭിമാനവും ഉണ്ട്, മാത്രമല്ല നിങ്ങളാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഇവരെ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ ആപ്പിളാണല്ലേ. മൊത്തം ആപ്പിളാണ്. പട്ടിക്ക് വേണ്ടിയുള്ള ചോറ് വരെ എടുത്തു വെക്കുന്നതാണ്. കുക്കറിലാണോ കൊടുക്കുന്ന ചോറ്? കുക്കറിലാണോ ചോറ്? അല്ല, സ്ലോ കുക്ക്. ആ, കുക്കറിലിടും. പിന്നെ ഇവരുടെ മീൽ മിക്സ് ഉണ്ട്. അതായത് പഴയ ചോറ് കൂടുതൽ വെക്കുന്നതാണോ? അല്ല, ഇവർക്ക് വേണ്ടി മാത്രം ഇടുന്ന ചോറായിട്ട് വേണ്ടതല്ലേ പട്ടികൾക്ക്. ചോറിന്റെ കൂടെ പിന്നെ ഈ ചിക്കന്റെയും ഫിഷിന്റെ ഒക്കെ ഇതൊക്കെ മിക്സ് ആക്കിട്ട് കൊടുക്കും. വെയിറ്റിംഗിലാണ് വന്നല്ലേ, ഇപ്പം വരും കേട്ടോ ഭക്ഷണം. എന്താ രസല്ലേ. ഡെയിലി റുട്ടീൻ ആയിരിക്കുമല്ലോ നിങ്ങളെ, ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ശീലമായതായിരിക്കും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് റൂഹിയിലാണ്. റൂഹി പറഞ്ഞാൽ ഈ നിൽക്കുന്ന വീട് കണ്ടോ, ഈ വീട്ടിൻ്റെ പേരാണ് റൂഹി എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാം കണ്ടോ. ഇപ്പം എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് ഈ വീട്ടിലത്തെ ഒരു മലയാളിയാണ്. ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പേ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് ഇവിടെ വരാം കേട്ടോ. കാരണം അത്രയും ശാന്തമായൊരു ലൊക്കേഷനാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടോ, ഇത് സ്വർഗമാണ്. മൊത്തം പച്ച വിരിച്ച മൈതാനങ്ങളും ആപ്പിളിൻ്റെ ട്രീസും പിന്നെ വലിയ സ്നോ മൗണ്ടെയിൻസ് ഉള്ളൊരു ലൊക്കേഷനാണ്. ഇവരെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏകദേശം 80 വർഷം പഴക്കമുള്ളൊരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ.
കാട്ട്കുനിയ എന്ന് പറയും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിനെ കാട്ട്കുനിയ എന്നാണ് പറയുക. അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മലയാളീസിനെ കൊണ്ട് പറയിപ്പിച്ചു തരാം. ഈ റൂം കണ്ടോ, സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കുറച്ച് കുനിയൊക്കെ വേണം കേട്ടോ. ഒരു പഴയ രീതി വീടാണ്, കാരണം ഭൂമി കുലുക്കൊക്കെ വന്നാലാണ് ഇങ്ങനെ റൂമിൻ്റെ ആവശ്യങ്ങൾ കൂടുതൽ വരിക. ഇത് കണ്ടോ എത്ര ബെഡാണ്, 4 ബെഡാണ് ഇവിടെ ഉള്ളത്. 4 ബെഡ്, 1, 2, 3, 4. അതായത് ഇപ്പം നിങ്ങളൊരു കൂട്ടുകാരപ്പോൾ ഒരുമിച്ചാണ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള റൂമാണ് കേട്ടോ. അത് മാത്രമല്ല, ഫാമിലീസിന് പ്രത്യേകിച്ച് റൂം വേണമെങ്കിൽ അവർക്ക് ഇവർ സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ. അതായത് നമ്മളൊരു വീടില്ലേ, ഇവർ നിൽക്കുന്ന വീടാണ്. ആ വീട്ടിൽ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആംബിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരിക, സ്വർഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ 8 ബെഡ് ടോട്ടൽ ഉണ്ട്, മുകളിൽ 4, താഴെ 4. ഫാമിലിക്ക് വേണമെങ്കിൽ ഫാമിലിക്ക് ഇവർ തരും. ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ യാത്ര കാണുന്നവർക്കറിയാം എൻ്റെ പാത എങ്ങനെയാണ്. ഒറ്റപ്പെട്ട ഏരിയകളും പൈൻ മരങ്ങളും പ്രകൃതിയൊക്കെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഒരു വീട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന 2 മലയാളികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവർ ആംബിയൻസ് പറയുന്നത്. ഇതാണ് മുകളിലത്തെ ഒരു റൂമിൻ്റെ ഉള്ളുഭാഗം എന്ന് പറയുന്നത്. ഒരു എന്തൊരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. നിങ്ങളിവിടെ വരണം, ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളും പ്രകൃതിയൊക്കെ നിങ്ങൾ കണ്ടനുഭവിക്കണമെന്ന് പറയാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ 2 മലയാളികളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ബ്രോ. ഹലോ. പേര് പറയോ? അക്ഷയ്. ഇവിടെ എത്ര വർഷമായി ശരിക്കും? 4-5 വർഷമായി. ഹായ്, പേര് പറയൂ. അശ്വിനി. ശരിക്കും നിങ്ങൾ 2 പേരാണ് ഈ വീട് നടത്തിക്കൊണ്ട് പോകുന്നത്? എന്താണ് ഇവിടുത്തെ പ്ലാനിങ്ങളെ കാര്യങ്ങളൊക്കെ? ഇവിടെ നമ്മൾ ജീവിക്കുന്ന ജീവിതം ബാക്കിയുള്ളവർക്കും വന്ന് നമ്മളെ പോലെ തന്നെ ഇവിടെ ഈ കാട്ടിലും മലയിലും എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിക്കാൻ ഒരു അവസരം നമ്മൾ ബാക്കിയുള്ളവർക്കും കൊടുക്കുകയാണ്. അതായത് ഓക്കെ, നിങ്ങൾ ശരിക്കും ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം. പക്ഷെ നിങ്ങൾക്കൊരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഇതൊരു ഹോം സ്റ്റേ നടത്തുന്നു. ഓക്കെ, താമസിക്കാൻ വന്ന റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ മരവുമില്ല, വീഡ്സൊക്കെ വളരെ കുറവാണ്. ഈ പാറേൻ്റെ പോലത്തെ ഓടില്ല പാറേൻ്റെ, അതിനെന്താ പറയുക, സ്ലൈറ്റ് പ്രൂഫാണ്. ഓക്കെ, അത് എന്താണ് ഇതിൻ്റെ സംഭവം, സിസ്റ്റത്തെ പറയാം പൊതുവേ. അത് മലയാളികൾക്ക് അറിയാൻ ചാൻസ് കുറവ്, അതൊന്ന് വിവരിച്ചു തരുമോ? ഇവിടെ ഹിമാചലിന് നേറ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ ഭൂമി കുലുക്കം വന്നാലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള രീതിയിൽ പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ഓക്കെ, 80 വർഷം പഴക്കമുണ്ടല്ലേ. അപ്പം മലയാളികൾക്ക് ഡൗട്ട് ഉണ്ടോ എങ്ങനെ വരാൻ പറ്റുമോ ഇവിടെ? അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നാൽ അവരെ പിക്ക് ചെയ്യുമോ? മണാലി നിന്ന് 23 കിലോമീറ്റർ. ഓക്കെ ഓക്കെ, ബസ് ഇവിടെ അവൈലബിൾ ആണോ? ഓക്കെ ഓക്കെ. അപ്പം നഗറിൽ വന്നാൽ നിങ്ങൾ അവിടെ പോയി ഇവരുടെ കൂടിയും കൂടെ കൊണ്ടുവരും. ഓക്കെ, അത് ഫാമിലീസിനും വരാം, പെൺകുട്ടികൾക്ക് തനിച്ചും വരാം, സേഫാണ്. തനിച്ച് നിൽക്കുകയാണ്, ജീവിക്കുകയാണ് ഇവിടെ. ഓക്കെ, മനസ്സിലായി. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതും. കാരണം ഈ ഗ്രാമങ്ങളുടെ ഇടയിൽ ഒരു മലയാളി, 2 മലയാളി ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പം ചെറിയൊരു കാര്യമല്ല. എനിക്കും അത്ഭുതം തോന്നി, ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമാണല്ലോ, അതിനിടയിൽ നിങ്ങളിവിടെ ജീവിക്കുവാണല്ലേ, ശരിക്കും അടിപൊളി ജീവിതമാണെന്ന് പറയാല്ലേ. ഇതെന്താണ് ഈ കാണുന്നത്? ഇവിടുത്തെ നാട്ടുകാര് ആപ്പിൾ ഹാർവെസ്റ്റിംഗ് സമയത്ത് ഒരുപാട് കുരങ്ങന്മാരുടെ വരും. മനസ്സിലായി. അപ്പൊ അതിന്റെ മുകളിൽ കയറി എന്നിട്ട് ചുറ്റും തോട്ടം നോക്കാൻ വേണ്ടിട്ടാണ് ഇത് പണിഞ്ഞിട്ടേക്കുന്നത്. അടിപൊളി ഒരു വൈബിന്റെ സ്ഥലമാണ് അല്ലേ. ആ, ഇവിടെ താമസിക്കാറുണ്ട്. ഓക്കെ, മുകളിൽ കയറാൻ പറ്റില്ല അല്ലേ, ഈ മൊത്തം പൊട്ടിക്കിടക്കാൻ തോന്നുന്നു. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നിലത്ത് പോലല്ലോ, എന്തായാലും ലക്കല്ല ഇന്ന് വന്നത്. വീടില്ലല്ലോ, വീണാ ഞാനടക്കം പോയി. ഓക്കെ, ഓഹോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുന്നത്, ട്രീ ഹൗസ് അല്ലേ, മരത്തിന്റെ വീട്. ഓ, മരത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത്ര സത്യമാണല്ലേ. അയ്യോ, എന്താ ആംബിയൻസ്. ഇത് ഈ കർഷകരോടാണല്ലോ ഇവിടുത്തെ ആൾക്കാരോടായിരിക്കും. ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോ. നിങ്ങളോട് വരുന്നതാണോ? ഓക്കെ, നിങ്ങളെ നോക്കി നടത്തുന്നത്. ഓക്കെ, ഇവിടുത്തെ ഈ എല്ലാവർക്കും വന്നിരിക്കാം, കുഴപ്പമൊന്നും, അടിപൊളിയാണ്. ഓക്കെ, ആഹാ, ഒരു അടിപൊളി വ്യൂ ഉണ്ടല്ലോ അല്ലേ. ഇപ്പൊ ഞാൻ ട്രീ ഹൗസിന്റെ മുകളിലാണ് ഉള്ളത്. എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നാണ് എന്നോട് പറയുന്നത്, എന്താണ് പ്രത്യേകത പറ? ഇവിടുത്തെ വിന്ററിന് ഓക്കെ, ഇവിടെ മരം ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോ ആടിനും പശുക്കൾക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല. അപ്പം പണ്ട് ഇവിടെ രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് രാജാവിന്റെ അടുത്ത് ചെന്നപ്പോ രാജാവ് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് നോക്കിയപ്പോ ഈ മരം മാത്രമാണ് പച്ചയായിട്ട് നിൽക്കുന്നത്. അതെ, ഈ ദേവതാ മരമാണ് ആ കാണുന്നതല്ലോ, അതാണ് ദേവതാ മരമാണ്. ഓക്കെ ഓക്കെ, അത് മാത്രമാണ് പച്ചയായിട്ട് നിൽക്കുന്നത്. സോ അതിന്റെ ബ്രാഞ്ചസ് മാത്രം വെട്ടി മറ്റേ ഷീപ്പിനും ഗോട്ടിനും കൗസിനും ഒക്കെ കൊടുക്കാം. എന്തിനു, കഴിക്കാനോ? അതെ,
ബ്രാഞ്ചസ് മാത്രം വെട്ടാൻ പറ്റും ആ സമയത്ത്. അതായത് ഇവിടുത്തെ വിന്റർ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അറിയില്ല, അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്തായിരിക്കും ഇവിടുത്തെ വിന്റർ എന്ന് വെച്ചാൽ. അറൗണ്ട് ഇതൊക്കെ മൂടുമല്ലോ അല്ലേ? അതെ, ഫുള്ള് ഇവിടെ മഞ്ഞായിരിക്കും. ഗ്രീനറിക്ക് പകരം മഞ്ഞ കളറുള്ള, അല്ല മഞ്ഞ വെള്ള കളറുള്ള മൊത്തം മഞ്ഞായിരിക്കും. ഫുള്ള് വൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു കാഴ്ച അടിപൊളിയല്ലേ? എന്തൊരു വളരെ സന്തോഷം കേട്ടോ. ഇങ്ങനെ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ മരത്തിനൊക്കെ. ഇത് ഈ ഹിമാചലിന്റെ ആണോ അതോ ഓരോ ഗ്രാമത്തിന്റെ മാത്രമാണോ? ഹിമാചലിന്റെ ആണ്. ഹിമാചലിന്റെ ഒരു ദേവത മരം എന്ന് പറയല്ലേ. പക്ഷേ കൊമേഴ്സ്യലൈസേഷൻ വന്നപ്പോ മണാലിലൊക്കെ ഈ മരം ഇപ്പൊ കാണാൻ കിട്ടൂല. മനുഷ്യന്റെ മനസ്സ് മാറുമല്ലോ. തീർച്ചയായും ഓർത്തഡോക്സ് ആവുന്നത് മാറും. മനസ്സിലായി. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഓർത്തഡോക്സ് ആണ്. സോ അന്ന് രാജാവ് പറഞ്ഞാണ് ഈ മരം അങ്ങനെ ഓസ്പീഷ്യസ് ആയിട്ട് വെക്കേണ്ട ഒരു മരമാണ്. വിന്ററിന്റെ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർ ആനിമൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ അങ്ങനെ വെച്ചേക്കുന്നതാണ്. നമ്മൾ ചുറ്റും നോക്കിയാ കാട് പിടിച്ചെടുക്കുന്ന മൊത്തം അതാണ്. ഓക്കെ, അത് ഇപ്പൊ ഈ മരത്തിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ? ട്രീ ഹൗസ് ആണ്. ഇവിടെ പലകയൊക്കെ വെച്ച് ഇവിടെ അടുപ്പൊക്കെ ഉണ്ടല്ലേ. എന്റെ എന്തായാലും ഒരു ഡിഫറെന്റ് ഫീൽ ആണ് കേട്ടോ. ഇത് മൊത്തം ദേവതമാരാണോ? അതെ, ഈ നിക്കുന്ന മൊത്തം ആ ബുഷി ആയിട്ട് നിക്കുന്നുണ്ടല്ലോ ഫുള്ള്. മനസ്സിലായി മനസ്സിലായി. മൊത്തം ഈ ദേവതമാരാണ്. ഇത്രയും പ്രത്യേകത ഒക്കെ ഉണ്ടല്ലോ മരത്തിനൊക്കെ. സ്പ്രിംഗിൽ ഞാൻ ഇത്രയും ഭംഗി, ലൈക്ക് ഓരോ സമയത്താണ് എന്റെ കളർ വളർന്നത്. ഇതിപ്പം ചുമപ്പാണ് അവിടെ കളറ്. ഇതും ദേവതമാരാണോ? അതെ. ഓക്കെ, ഇത് പച്ചയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നോക്കുമ്പോ ഫുള്ള് ഷെയ്ഡ്സ് ഡിഫറൻസ് ആണ്. അപ്പുറത്തെ കാട്ടില് നോക്കുമ്പോ ആ ദൂരെ കാണുന്നൊക്കെ, അതെ അതെ, അത് പൈൻസ് ആണ് അവിടെ. മനസ്സിലായി മനസ്സിലായി. എന്തായാലും അത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞത് വളരെ നന്ദി. ഇംഗ്ലീഷ് വാക്ക് എനിക്കറിയില്ലോ, പക്ഷെ ഇവരുടെ ലാംഗ്വേജിൽ മോർ എന്ന് പറയുന്നത്. മോർ, മോർ മരം. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. സന്തോഷം. വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. സാധാരണ ഇവര് വാതിൽ അടക്കാറ് പോലും ഇല്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി പോലെ കേട്ടോ. എന്താ എന്റെ ബാഗൊക്കെ ഉള്ളിലുള്ളല്ലേ. പക്ഷെ ഇവിടെ കണ്ടോ ആറ് ആറ് പട്ടികളുണ്ട്. അതുകൊണ്ട് ഒരാൾ ഈ പരിസരത്ത് വരില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ എന്താണ് സാധനം വാങ്ങാനാണ് പോകുന്നത്. നിങ്ങൾ എന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഞാനിങ്ങനെ മലയാളികളോടൊപ്പം നടക്കുന്നതോ പോകുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം ഒരു ഹെവൻ ആണ്, സ്വർഗം തന്നെ പറയാ. ഇതിനപ്പുറം വേറെ വിശേഷിപ്പിക്കാൻ ഒന്നുമില്ല. കടയിൽ പോവല്ലേ? കുറെ സാധനം വാങ്ങാണ്ട് പോകുന്നല്ലോ. ഒരു അഞ്ചു കിലോ അരി, കുറച്ച് പച്ചക്കറിയും, പത്തിരുപത് കിലോ സാധനം കാണും. അത് മാത്രല്ല കേട്ടോ, എത്ര കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വരണം വണ്ടി ഇല്ലാണ്ട്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ നിങ്ങൾ അരിയും ഗ്യാസ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരും. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി വരും. ശീലമായി സമയം കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് നിങ്ങൾ അത് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ഇതാണോ ബാക്ക് പാക്ക് ആണോ? ഓ, ട്രെക്ക് ചെയ്യാൻ പോവാണല്ലേ. ഓക്കെ ഓക്കെ, ബാക്കി വന്നിട്ട് വരക്കാം. ഓക്കെ, എല്ലാം എടുത്തല്ലോ, മൊബൈൽ എടുത്തല്ലോ. ഏതാ വ്യൂ അറിയാം നിങ്ങൾ പോകുന്ന സ്ഥലം? ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ പഴയൊരു രാജകൊട്ടാരത്തിലാണ് കേട്ടോ. അതായത് ഹിമാചൽ പ്രദേശിന്റെ പഴയ ക്യാപിറ്റലാണ് ഈ കാണുന്ന കാസ്റ്റിൽ കേട്ടോ. എന്ത് വലിയൊരു കെട്ടിടമാണ് നോക്കിയാൽ, നല്ല പഴക്കമുള്ളതാണ്. അതായത് നിലവിൽ ഹിമാചൽ പ്രദേശിന്റെ രാജധാനി എന്ന് പറയുന്നത് ഷിംലയാണ്. പഴയ ഒരു രാജധാനിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്ത് കയറിയിട്ട് ഞാൻ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാലും ഇതിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ വേണ്ടി നമ്മളെ കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ മലയാളിയൊക്കെ ഉണ്ട്, രണ്ടുപേരും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇവരെ ഗേറ്റ് വരുന്നത്. എൻട്രി ഫീസൊക്കെ ഉണ്ട്, പക്ഷെ ഈ റേറ്റ് കൂടി ഉള്ളതുകൊണ്ട് ആ എൻട്രി ഫീസ് അങ്ങ് ഒഴിഞ്ഞു കിട്ടി. നാട്ടിന്ന് രണ്ട് കിങ്സ് ആണ്. നാട്ടിലെവിടെയാ പറ? നാട്ടിൽ ഞങ്ങൾ മാവേലിക്കര. മാവേലിക്കര, രണ്ടുപേരും മാവേലിക്കര. ഇത് നിങ്ങളെ നാട്ടുകാരാണല്ലേ? അടിപൊളിയാണോ? 1460 വർഷം വരെ ഹിമാചൽ പ്രദേശിന്റെ ഒരു രാജധാനി ആയിരുന്നു ഈ കാണുന്ന ഒരു കാസ്റ്റിൽ. അങ്ങനെയല്ലേ വരുന്നത്? നഗർ മാത്രം നഗരായിരുന്നു. ഇവിടെയാണ് കൊട്ടാരം ഉള്ളത്. എത്ര വർഷം വരെ? 1460 വർഷം വരെ. അതെ, ഈ കാണുന്ന ഈ ഒരു കെട്ടിടം. ഓക്കെ, ഇതെന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? പലത് പൈൻവുഡും കല്ലും കൊണ്ട് ആണ് പണിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആർക്കിടെക്ചർ മെയിനായിട്ട്, ഇതിന്റെ പേര് കാത്കുനി ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. കാത്കുനി. ഇതിന്റെ ഇതെന്താണ് ഒരു അർത്ഥം? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതെ, ഇത് വൺ ഓഫ് ദി എന്താ പറയാ നാച്ചുറൽ ബിൽഡിംഗ് പ്രാക്ടീസസ് ആണ്, ലൈക് സസ്റ്റൈനബിൾ ആണ്. സിമെന്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ കലാമിറ്റീസ്, എർത്ത് ക്വേക്സ്, പിന്നെ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യും. ഈ പ്രകൃതി ദുരന്തങ്ങൾ, ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ ഭൂമികുലുക്കം, അതെ, ഇത് വന്നാൽ തരണം ചെയ്യുമെന്നാണ് പറയുന്നത്. പൊതുവേ ഹിമാചൽ പ്രദേശ് മൊത്തം അങ്ങനെയാണല്ലോ വീടുകളൊക്കെ. ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഉണ്ട്, ഈ കല്ലും തടിയും ഉപയോഗിച്ചിട്ട് ഈ പണിഞ്ഞേക്കുന്ന ഈ ഒരു ആർക്കിടെക്ചർ ഉള്ള വീടുകൾ നിൽക്കും. അതിനെ പറഞ്ഞ പേര് കാത്കുനി. കാത്കുനി. ഓക്കെ, അപ്പം പഴയ രാജധാനിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതെ, നിലവിലുള്ളത് ഷിംലയാണല്ലേ ക്യാപിറ്റൽ. അതെ. ഓക്കെ,
സംഭവമൊക്കെ എന്താണ്? അടിപൊളിയാണ്. ഇവിടെ ആട്ടിന്റെ തലയല്ലേ ഇത്? ഇത് ആട്ടിന്റെ തലയല്ലല്ലോ, ഇത് മരത്തിന്റെ കൊമ്പ്. ആട്ടിന്റെ തല ആ ഒരു ഷേപ്പിലാക്കി എടുത്തല്ലേ. ഇവിടെ എന്താണ് താമസിക്കാനൊക്കെ പറ്റുമോ? അതെ, ഇവിടെ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ല. ഇപ്പൊ ഹിമാചൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ രാജകൊട്ടാരത്തിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് പൈസ ഒക്കെ വേണം? അതെ, പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ ഇതിന് റേറ്റ് കാർഡ്സ് ഇവിടെ ഉണ്ട്. ഇത് ഹിമാചൽ ടൂറിസം കൊടുത്തതാണോ? അതെ അതെ, ഹിമാചൽ ടൂറിസം, വേറെ തേർഡ് പാർട്ടി ഒന്നുമില്ല. ഇത് ഹിമാചൽ ഗവൺമെന്റ് തന്നെ നടത്തുന്നതാണ്. ഇത് ഫാമിലി റൂമിന്റെ റേറ്റ് ആണോ പറയുന്നത്? അതെ, പലതരത്തിലുണ്ട്. എക്കോണമി, റെഗുലർ, ഡെലൂക്സ്, റോയൽ സ്വീറ്റ് ഏറ്റവും കൂടുതൽ. നാല് ബെഡിനാണ് അല്ലേ? അതെ, ചുരുക്കി പറഞ്ഞ നോർമൽ ഹോട്ടൽസ് ഒക്കെ എടുക്കുന്ന പൈസ. അതെ അതെ അതെ. പക്ഷെ നമ്മളൊരു എന്താണ് പഴയ രാജധാനി നിൽക്കണം, അതിന്റെ ഒക്കെ എക്സ്പീരിയൻസ്. അതെ, ഇവിടെ ഇപ്പം ഒരു 5-6 മണി വരെ ടൂറിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് ക്ലോസ് ആക്കും. പിന്നെ നമ്മൾ ഈ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അവർക്ക് മാത്രം പെർമിഷൻ ഉള്ളൂ. അതെ. ഓക്കേ, എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇവിടെ വെബ്സൈറ്റ് ആണോ? അതെ, വെബ്സൈറ്റ് ആണ്. അവിടെ നിന്നാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എന്താ, സെലിബ്രിറ്റീസ് ഒക്കെ കല്യാണമൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഓ, കല്യാണം, മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഇവിടെ നടത്താൻ പറ്റും. ഫുൾ ബുക്ക് ചെയ്തിട്ട്. ഓ, ഈ ഒരു സ്ഥലം ഈ ഒരു പാർട്ടിക്ക് മാത്രം ബുക്ക് ചെയ്തിട്ട് നടത്തും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ചിച്ചോഗി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് പോകുന്നത്. ഈ ബക്കറ്റ് എവിടെ കൊടുക്കാനാ ബ്രോ? ഇത് നിങ്ങൾ ഡെയിലി പോകുന്ന റൂട്ടാണോ? എന്താ രാസല്ലേ. ചിറ്റോഗി ഒരു ഭാഗത്തെ ലാസ്റ്റ് വില്ലേജ് ആണോ? ഓക്കെ, കാടാണ്. പക്ഷേ വഴി എന്ത് രസമാണല്ലേ. എന്ത്, ആ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവാറുണ്ടോ? തോന്നുമ്പോൾ വരുന്നല്ലേ. ഓക്കെ ബ്രോ, സത്യം പറഞ്ഞ വളരെ ഹാപ്പിയാണ്. ഇവർ കയറിപ്പോന്ന വഴിയുണ്ടോ? ഡെയിലി പോകുന്നതാണ് കേട്ടോ, നല്ല ഹില്ലാണ്. കയറി കയറി പോകണം മുകളിലോട്ട് പോകാൻ വേണ്ടി. ഗ്രാമത്തിലെത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കൊണ്ടുവരാം. ഇത് കണ്ടോ, ഈ വലിയ ടാങ്ക് കണ്ടോ? അതായത് നമ്മൾ ഓരോ ഗ്രാമപ്രദേശത്ത് കള്ളുണ്ടാക്കുന്ന കേന്ദ്രങ്ങളുണ്ടാവും. അതുപോലെ നമ്മളിപ്പം പോകുന്ന ഗ്രാമത്തിലേക്ക് വയിൽ കണ്ടതാണ് കേട്ടോ, വലിയ ടാങ്കും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ താഴെ പൈപ്പൊക്കെ നോക്കിയാൽ പഴവർഗ്ഗങ്ങളാണ് മെയിനായിട്ട്. അതിൽ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളുണ്ട്. ആപ്പിള്, പെയർ, പിന്നെ അരിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഈ കള്ളുണ്ടാക്കാൻ വേണ്ടി. നമ്മളെ നാടൻ കള്ളെന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഗ്രാമപ്രദേശത്ത് മാത്രമേ ഉണ്ടാവൂ, കാരണം ഒരു പട്ടണത്തിൽ നിന്ന് ഏകദേശം ഉൾഗ്രാമങ്ങളിൽ വരുമ്പോഴാണ് ഇതേപോലെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഒരു കൗതുകം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തിനെ ഉൾപ്പെടുത്തിയത്. പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു വീടാണ് ഇതിൻ്റെ. വീടിൻ്റെ ആംബിയൻസും പരിസരമൊക്കെ നോക്കിയാൽ എന്ത് രസമാണ്. ചെമ്മരാടല്ലേ ഇത്? ചെമ്മരാട് എത്ര, എന്താ പറഞ്ഞേ? ഓ, 15. ഓഹോ, ഇപ്പം വന്നിട്ടേ ഉള്ളൂ അല്ലേ. ഇത് എത്ര പുല്ലൊക്കെ കഴിക്കാനുണ്ട്. അയ്യോ പാവല്ലേ. തരുമോ ചേക്കറോ? ഇവരെ ഇത് ഇവരെ വീടാണോ? കറി വെക്കാനല്ല, കാണുമ്പോൾ നല്ല രസമൊന്നുമില്ല. അത് ഞാൻ കാണുമ്പോൾ അറിഞ്ഞ് വിട്ടു പാവം. അല്ല ബ്രോ, ഇത് ഇവരെ വീടാണോ? ഇത് ഹിമാചൽ പ്രദേശ് ആൾക്കാരാണോ? ഓക്കെ, പാവം കുഞ്ഞുങ്ങളല്ലേ. ചെമ്മരാട്, ഇവിടെ വലിയ വലിയ ചെമ്മരാടുകളൊക്കെ ഉണ്ട്, മുതുക്കന്മാരാണ്. ഇവിടെ കമ്പിളി ഉണ്ടാക്കാറുണ്ടോ? ഇതിനെ ഉപയോഗിക്കാറുണ്ടല്ലേ. എന്താ ഡാൻസ് കളിക്കുന്നേ ഇങ്ങനെ ആടുന്ന നോക്കിയേ? അയ്യോ പാവല്ലേ. എന്തായാലും അടിപൊളി സ്ഥലം. ഇത് ഗ്രാമമാണല്ലേ, ഈ ഇവിടുത്തെ വീടാണല്ലേ. ഓക്കെ, ഒരു ഫാമിലി ആവട്ടെ ഈ കാണുന്നതൊക്കെ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഈ കാണുന്നത് ചെച്ചോഗി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇത് കാട് വഴിയിലൂടെ വരുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അല്ലാത്തവർക്ക് വരാൻ വേണ്ടി വേറെ റോഡുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നന്ന് മനസ്സിലാവും ഇവരുടെ വീടിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ. എന്താണ് പറയുക, കാട്കുനി, കാട്കുനി. ഓക്കെ, കാട്കുനി എന്നാണ് പറയുക. ഓൾറെഡി പറഞ്ഞായിരുന്നു, ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഭൂമികുലുക്കം, ഭൂമികുലുക്കം വരുമ്പോഴാണ് പ്രതിരോധിക്കുന്ന ഒരു വീടാണ് കേട്ടോ ഈ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല, ആൾക്കാരൊക്കെ നിൽക്കുന്നത് എന്ത് ഉയരത്തിലാണെന്ന് നോക്കിയേ. ചെച്ചോഗി വില്ലേജിലെ ഏറ്റവും അടിപൊളി ആളാണിത് ലതാ ദീദി. ഹായ് ദീദി, നമസ്തേ. ഹായ്, നമസ്തേ. ഞാൻ പോരിയോ ലതാ കശ്യപ് ഫ്രം ചെച്ചോഗി. അച്ഛാ, ഇവിടുത്തെ ഗ്രാമം നിങ്ങൾ സുഹൃത്താണോ? അതെ അതെ, ഇവിടെ ഒരു കട നടത്തുന്നുണ്ട്.
പിന്നെ എന്താ ഇവിടുത്തെ ഒരു വ്ളോഗർ കൂടിയാണ് ആള്. അതെ ഇവിടുത്തെ ഉണ്ടോ ചാനൽ പേര് പറയാൻ പറയൂ. പ്രകൃതി ഗ്രാമം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഗ്രാമം. എന്ത് രസമാണ് നോക്കിയേ. ഇതിന് ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ, ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്ത് ക്ലീൻ ആണല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ല. അത്രയും അടിപൊളിയ സ്ഥലം. താഴത്തെ ഒരു വ്യൂ നോക്കിയേ. അയ്യോ, ഇതൊരു എന്താ ചെറിയൊരു ഹോട്ടലോ എന്തോ കടയായിട്ടാണ് കയറാ. യാ ഹോ, എന്ത് ലക്ഷ്യം. സത്യം പറയല്ലോ, ഇതൊക്കെയാണ് സ്വർഗം. ഇതൊക്കെ നിൽക്കുന്നത് ഇതേപോലെ വടിയൊക്കെ കണ്ടോ, നമ്മളെ പലകയിലൊക്കെയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. കാട്ടുകുനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ ഈ സ്ഥലം മൊത്തം. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടോ? അടിപൊളിയാണല്ലോ. ഇതാണ് കേട്ടോ ഇവരെ വ്യൂ. ഇതെന്താ ഇരിക്കുന്നതാണോ, വീട്ടുകാർ ഇരിക്കുന്നതാണോ? വില്ലേജിലെ ആൾക്കാരുടെ കഫേ. അതായത് സഞ്ചാരികൾ വന്ന വില്ലേജിലൊക്കെ സഞ്ചരിക്കാൻ വരുന്ന ആൾക്കാർക്ക് താമസിക്കാം. അതായത് ഇവിടെ ഹാപ്പി ആണല്ലോ എല്ലാവരും. അതെ, ആൾക്കാർ കുറവാണ്. ഓക്കെ, ഇതൊക്കെ സഞ്ചാരീസ് ആയിരിക്കും അല്ലേ, പുറത്തുനിന്ന് ആൾക്കാരായിരിക്കും. ഇത് വീടാണ് ഇവരെ. ഓക്കെ, ഇതല്ലേ ഈ പറഞ്ഞ ഷീറ്റ്, എന്താണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അടിപൊളി. ചോരുള്ള ഷുഗർ ആണ് ഇത്. നല്ല കാറ്റടിക്കുമ്പോ കുറച്ച് മാറും. പണിയുണ്ട്. ചെറിയ ഇവര് ജീവിക്കുന്ന അത്ര വലിയ പർവ്വത പ്രദേശത്താണ്. അപ്പൊ ഇത് ഈ ചെടി ബിച്ചു ബുട്ടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് കാട്ടില് നാച്ചുറൽ ആയിട്ട് വളരുന്ന ശരിയാണ്, നമ്മുടെ നാട്ടിലെ ചൊറിയണമൊക്കെ പോലെ. പക്ഷേ ഇതിന് കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും, പിന്നെ ജോയിൻറ്റ് പെയിനൊക്കെ വരുമ്പോൾ ആർത്രൈറ്റീസിന് അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇത് സ്കിന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ ലോക്കൽ മെഡിസിനിൽ അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ കാട്ടിലൊക്കെ പോകാൻ നേരത്ത് നമ്മുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പോസ്റ്റിലാണോ ആ ഒരു പോസ്റ്റിൽ പോലെ. അപ്പൊ ഇതിന്റെ ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ ബാങ്കിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. കഞ്ചാവിന്റെ ഇല ഇവിടെ. ഇതും കാട്ടുചെടിയാണ്, ഇവിടെ നാച്ചുറലായിട്ട് തന്നെ വളരുന്നതാണ്. അപ്പം ഇത് കുത്തിക്കഴിഞ്ഞാൽ ഈ ഇല എടുത്ത് തൂത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മുള്ള് അടർന്നു പോകുമ്പം കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് ഷുഗർ പേഷ്യൻസിന് ഇത് വെച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ബിച്ചുപൂട്ടി ശരീരത്തു കൊണ്ട് വേദന വന്നാൽ നമുക്ക് കഞ്ചാവ് കൊണ്ട് ഉപയോഗിക്കാം, അത് തേച്ച് കൊടുക്കണം ചെയ്യുക. ഇത് രണ്ടും നാച്ചുറലി ഇവിടെ വളരുന്ന, ചുരുക്കി പറഞ്ഞാൽ രണ്ടും ഇവിടെ മെഡിസിൻ ആണ്, കഞ്ചാവും ബിച്ചുപൂട്ടിയും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഈ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. നിങ്ങൾ ഈ വീടിൻ്റെ പരിസരം കണ്ടോ, ഒരു ഗ്രാമത്തിൻ്റെ തനിമ എന്താണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാട്ടുകുനി എന്ന് പറഞ്ഞാൽ അതേ എന്താണ് ആർക്കിടെക്ചർ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഭൂമി കുലുക്കൊക്കെ വന്ന തരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രദേശത്ത് മൊത്തം ഇങ്ങനെയുള്ള വീടുകൾ കാണുന്നത്. കൂടെ അത്യാവശ്യം സിമെൻറ്റിൻ്റെ രണ്ട് മൂന്ന് കെട്ടിടങ്ങളും കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. പക്ഷേ ഒരു രക്ഷയില്ല, ഇവിടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ. ഏത് വീട്ടിൽ പോയാലും ഇതുപോലെയുള്ള ബക്കറ്റ് കാണും, കാരണം ആപ്പിളിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ്. പശുവിൻ്റെ ആലയാണ് തോന്നുന്നുട്ടോ, പശുവിൻ്റെ ആല അല്ലേ, ആടും പശു ലക്ഷറി. മുകളിൽ അമ്മൂമ്മയുണ്ട്. ഇത് ഇവരെ കൂട്ടുകാരാണ് കേട്ടോ, നമ്മളെ കൂടുതലും മലയാളികൾ കണ്ടോ, ഇവരെ കൂട്ടുകാരാണ് അല്ലേ അക്ഷയ് ബ്രോ, കൂട്ടുകാരാണല്ലേ. തോട്ടോ ഓ, ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് അത് ഇവരുടെ ആണ്. ഓക്കെ, മനസ്സിലായി. ഇതേതാ സ്ഥലം? നമ്മളിപ്പോ ജംദാഗ്നി ഋഷി ടെമ്പിൾ എത്താറായി. പേരൊന്നും പറയാം, ജംദാഗ്നി. ആ, ജംദാഗ്നി മഹർഷി മന്ദിരാണ് അല്ലേ. അതെ, അതായത് സപ്ത ഋഷിയിലെ ഒരാൾ, ഏഴ് ഋഷിമാരിൽ ഒരാളായിരുന്ന ജംദാഗ്നി ഋഷിയുടെ പേരിലുള്ള ടെമ്പിൾ ആണത്. അവരുടെ പേരിലുള്ള ഒരു മന്ദിരാണ്. അതെ അതെ. പ്രകൃതി ഗ്രാമത്തിൽ മാത്രമാണോ? അതെ, ഇത് നമ്മളിപ്പോ കണ്ട ചിറ്റോജി വില്ലേജിന്റെ മുകളില് ഉള്ള ടെമ്പിൾ ആണ്. ഇതിന്റെ മുകളിലേക്ക് കാടാണ്. ഇത് ലാസ്റ്റ് ആണോ ഈ അമ്പലം വരുന്നത്? ഗ്രാമപ്രദേശം ലാസ്റ്റ് ആണോ? ആ, ഇതിന്റെ താഴെ, അതായത് വീട് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടേക്ക് വന്നതല്ല, വില്ലേജ് വില്ലേജിലെ ലാസ്റ്റ് വീടുകൾ കഴിഞ്ഞിട്ട് മുകളിലായിട്ടാണ് ടെമ്പിൾ നിൽക്കുന്നത്. മനസ്സിലായി, ഈ കാണുന്ന അമ്പലം അല്ലേ. അതെ, ഇതും ആ കട്ടുകുനി ആർക്കിടെക്ചർ തന്നെയാണ്. അതെ, നമുക്ക് അകത്ത് കയറാൻ പെർമിഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല ഇല്ല, ഒരു പെർമിഷനും ഇല്ല. പുറത്ത് തന്നെ കാണാം.
മനസ്സിലായി. അകത്തേക്ക് കയറാൻ പറ്റില്ല. ഓഹോ, ഇതിന്റെ ആർക്കിടെക്ചർ ഏതാണ്? നമ്മളെ കത്തുനി കത്കുനി കത്കുനി. അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് നല്ല പഴക്കമുള്ള സ്ട്രക്ചറാണ്. മനസ്സിലായി മനസ്സിലായി. അത്രയും പഴക്കമുണ്ടല്ലേ. പിന്നെ അകത്ത് കയറിയ ഇഷ്യൂ ആണ്. നമുക്ക് ഇവിടം വരെ പറ്റത്തുള്ളൂ. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതെന്താ അതിന്റെ ഹിന്ദി? അതിന്റെ മുകളിലേക്ക് പുറത്തുള്ളവർക്ക് കയറാൻ പറ്റില്ല. പുറത്തുള്ളവർക്ക്, അതായത് അന്യ സംസ്ഥാനക്കാരായാലും പെർമിഷൻ വേണ്ടിട്ടല്ലേ. ഇതാണ് ലാസ്റ്റ് അമ്പലം അല്ലേ ഇവിടുത്തെ? അടിപൊളിയായിരിക്കുന്നല്ലേ. ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്ത് രസമാണ് നോക്കിയേ. ഇതാണ് നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന. ഓ, ഇതാണ് സ്ലേറ്റ് പറയുന്നല്ലേ. അതായത് ഇവിടുത്തെ ചുരുക്കം പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ ഉൾഗ്രാമങ്ങളിൽ കാണുന്ന നമ്മൾ എടുത്തു പറഞ്ഞ മെയിൻ സ്ലൈറ്റ് ആണല്ലേ. ഇതാണ് ഒരു പീസ്. അത്യാവശ്യം നല്ല കനം വരും. അമ്മ, ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ് ഈ വീട് താങ്ങുന്നത്. അതെ അതെ. അപ്പൊ അത് ചുരു, ഈ വെയിറ്റും കൂടെ അതിന്റെ ഒരു ഫാക്ടറാണ്. ഈ ഭൂമി ഉലുക്കൊക്കെ ഉണ്ടാകുമ്പോ വീടായിരിക്കാനുള്ളത് എല്ലാം കണക്കാണ് അല്ലേ. ഈ എന്താണ് നമ്മൾ ഈ പലകയും ഇതിന് മുകളിൽ താങ്ങി നിർത്തുന്നതും. പണ്ടുള്ളവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു നമ്മളെ കാര്യത്തിൽ. ബുദ്ധി ഉണ്ടായിരുന്നു. അയ്യോ, ഈ സ്ലൈറ്റ് ആണല്ലേ കാണുന്നത്. ഇതെന്തെങ്കിലും കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കും അല്ലേ. ആ, ഇത് ഇവിടെ റിനോവേഷന് വേണ്ടി കൊണ്ടുവന്ന. അടിപൊളി അടിപൊളി. ഇങ്ങനൊക്കെ കാര്യങ്ങൾ ഉണ്ടല്ലേ. ഇത്രയും വലിയ എന്താ പറയാ സ്ലൈറ്റ്, സ്ലൈറ്റ് ഇതാണ് ഇതിന്റെ മേലെ കാണുന്നേ. താങ്ങി നിർത്തുന്നുണ്ടല്ലോ നല്ല പോലെ. സിമെന്റ് വേറെ സംഭവമില്ല അല്ലേ. സിമെന്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു പലക വെച്ചായിരുന്നു നടുക്ക്. അതായത് ഇപ്പൊ ടെമ്പിളിന്റെ കോർണർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, തടി ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പോയേക്കുന്ന. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വുഡൻ ജോയിനറീസ് തന്നെയാണ്. ആണിയും ഉപയോഗിക്കത്തില്ല. അതായത് ഭാരത്തിലാണ് ഇത് താങ്ങി നിൽക്കുന്നത്. ഒരു ലീഗോ പസിൽ കണക്ക്, നമ്മൾ പണ്ട് കൊച്ചിയിൽ ഉണ്ടാക്കി കളിക്കത്തില്ലേ, അതേപോലെയാണ് ശരിക്കും ഇതിന്റെ കൺസ്ട്രക്ഷൻ പോകുന്നത്. തടി വരും, അതിന് മേലിൽ കല്ല് വരും, തടി വരും, അങ്ങനെ. സുഹൃത്തുക്കളെ, ഈ ഒരു വീട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ നിന്നോ ഇവരുണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു വീടും ഇവരൊരു ഗ്രാമമൊക്കെ കാണാൻ സാധിച്ചത്. എന്താണ് നമ്മളെ വീട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്? അപ്പോൾ നഗറിനെപ്പറ്റിയും നഗറിൻ്റെ കഥകളെപ്പറ്റിയും ഞങ്ങളുടെ ജീവിതമൊക്കെ കാണണമെങ്കിൽ അടുത്ത വണ്ടി പിടിച്ച് ഇങ്ങനെ കയറുകയായോ. ഇതൊരു വീഡിയോ മാത്രം, ഇതിനപ്പുറം ഇവിടെ ലൈഫുണ്ട്. അതെ അതെ അല്ലേ, ഇതിനപ്പുറം ജീവിതമുണ്ട്. ഇങ്ങോട്ട് വരുമോ, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പറയണ്ട്, ലൈക്ക് ചെയ്യാം അല്ലേ. നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി പറ, ഷെയർ ചെയ്യാൻ പറയാം. ഇവർക്ക് ഇതൊന്നും തീരെ ശീലോട്ടോ, ഇങ്ങനെ വീടിൽ വരുന്നതെന്ന് അപൂർവം. നിങ്ങൾക്ക് ഇവരെ കണ്ടറിയാം, ഇവർ പറയാനൊക്കെ മടിയാണ്, പക്ഷെ നല്ലതുപോലെ അറിവില്ല രണ്ടു പേരാണ്. എന്തായാലും വളരെ ഹാപ്പിയായി ഇവരുടെ കൂടെ ഒരു ദിവസം രണ്ടു ദിവസം, ചിലപ്പോൾ മൂന്ന് ദിവസം പോയേക്കല്ലേ. അപ്പം തൽക്കാലം പോവാണ്. ബൈ ബൈ ഓക്കെ.